നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രായേൽ, US, UK കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ കവറേജ് നൽകുന്നത് നിർത്തിയതായി CNN റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഹൂതികളുടെ ആക്രമണം അത്രയ്ക്കും രൂക്ഷമായി എന്ന് സാരം. ഹൂതികളുടെ ആക്രമണം ഉറപ്പാണ്, അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ തലവേദനയാകുന്നത് കാരണമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിവിധ കമ്പനികൾ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് നിർത്തിയത്. ഇതോടെ ഈ കപ്പലുകൾ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയിലും. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയെ ചുറ്റിക്കറങ്ങി പോവുകയാണ് ഒരു മാർഗം. ഇതിന് കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും അധിക സമയം വേണം. കൂടാതെ സാമ്പത്തിക ചെലവും വളരെ അധികമാണ്. കിഴക്കൻ മെഡിറ്റേറിയനിലെ തുറമുഖങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് മറ്റൊരു വഴി. നവംബർ 19 ഹൂതികളുടെ ആക്രമണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെ കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർത്തുകയായിരുന്നു. നേരത്തെ കപ്പലിലെ സാധനങ്ങളുടെ മൂല്യത്തിന്റെ 0.01% പ്രീമിയം. ഡിസംബറോടെ അത് 1% ഉയർന്നു. $100 മില്യൺ വില മതിക്കുന്ന ചരക്കുകളുള്ള കപ്പൽ ചെങ്കടൽ വഴി യാത്ര ചെയ്യാൻ $1 മില്യൺ ഇൻഷുറൻസ് പ്രീമിയം കൂടുതൽ നൽകേണ്ടി വരും. US യൂറോപ്പിനെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന 500-ലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയതായാണ് കണക്ക്. ഇത് ചരക്ക് ഗതാഗതം വൈകിപ്പിക്കുകയും ചെലവുകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ആഗോള ചരക്ക് ഗതാഗതത്തെ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുവെന്ന് യൂറോപ്യൻ യൂണിയനിലെ ചൈനയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധി വെള്ളിയാഴ്ച വരാനിരിക്കെ ഗസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കുമെന്ന ആഹ്വാനവുമായി ഐക്യരാഷ്ട്രസഭ. തെക്കൻ ഗസയിലെ UN അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ബോംബാക്രമണത്തിൽ 12 കൊല്ലപ്പെടുകയും 75 പരിക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ UN മാനുഷിക സഹായ ഓഫീസിന്റെ പ്രതികരണം. ഖാൻ യൂണിവേഴ്സിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതായതോടുകൂടിയാണ് UN വ്യക്തമാക്കിയത് ഈ സാഹചര്യം. ഖാൻ യൂണിവേഴ്സിലെ നാസർ അൽ അമാർ ആശുപത്രികൾക്ക് സമീപം രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇസ്രായേൽ സൈന്യ മേഖല ഉപരോധിക്കുകയാണ് എന്ന UN ഓഫീസ് കോർഡിനേറ്റർ തോമസ് വൈറ്റ് ഹൌസ് പറയുന്നു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഹമാസ് നേതാവ് സൊമാ ഹംദാൻ അറിയിച്ചിരുന്നു. സമ്പൂർണ്ണ വെടിനിർത്തലാണ് തുടക്കം മുതൽ ഹമാസ് ആഗ്രഹിച്ചതെന്നും അദ്ദേഹം പറയുകയാണ്. എന്നാൽ കോടതി വിധിച്ചാലും ഗസയിൽ യുദ്ധം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിനെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും തുലനം ചെയ്തുകൊണ്ടുള്ള ഇടക്കാല വിധിക്ക് സാധ്യത കുറവാണെന്നും ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന വാദം പരിഹാസമാണ് എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതേസമയം ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയെന്ന് US എക്കണോമിസ്റ്റ് യുഗവ് പോള നടത്തിയ സർവേയിൽ 35% പേർ അഭിപ്രായപ്പെട്ടു. ഖാൻ യൂണിവേഴ്സിലും മറ്റും നിരവധി പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെയും കൊല്ലപ്പെട്ടത്. ഗസയിലെ മുഴുവൻ ആശുപത്രികളിലും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും റെഡ് ക്രോസ് മുന്നറിയിപ്പ് നൽകി. മുന്നിൽ 2 ആശുപത്രികളും ഇതിനോടകം തന്നെ പ്രവർത്തനം നൽകി. ബന്ദിമോചനം നീളുന്ന സാഹചര്യത്തിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുകയാണ് ബന്ധുക്കൾ. ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള പുതിയ ചർച്ചയിൽ അമേരിക്ക കൂടുതൽ പ്രതിരോധമേൽപ്പിക്കുകയാണ്. ചർച്ചയിൽ CIA മേധാവി വീണ്ടും പശ്ചിമേഷ്യയിലെത്തുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഹൂതി സംഘം റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഖായേൽ ബാഗ്ദനുമായും ചെങ്കടൽ പ്രതിസന്ധി ചർച്ച ചെയ്തു. അമേരിക്കയും ബ്രിട്ടനുമെതിരെ ഹൂതികൾ റഷ്യയുടെ സഹായം തേടിയെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഇസ്രയേലിലെ അഷ്ദോഗ് നഗരത്തിനും ഇറാഖിലെ US സൈനിക താവളത്തിനും നേർക്ക് ആക്രമണം നടത്തിയെന്ന ഇറാഖ് ഇസ്ലാമിക് റെസിഡൻസ് വിഭാഗം അവകാശപ്പെട്ടു.